Design സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ക്രിയേറ്റീവ് എന്ന YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്വൽ ഡിസൈനിങ് കോഴ്സിന്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബോട്ടം നാവിഗേഷൻ ബാറിനെ കുറിച്ചാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി തന്നെ ബോട്ടം നാവിഗേഷൻ ബാർ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ രണ്ട് സ്ക്രീൻഷോട്ട് ഇമേജസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ളത് ഇൻസ്റ്റഗ്രാമിൻ്റെ സ്ക്രീൻഷോട്ടും റൈറ്റ് സൈഡിലുള്ളത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ സ്ക്രീൻഷോട്ടുമാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു റെക്ടാങ്കുലർ ബ്ലൂ ബോക്സിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ഏരിയനെയാണ് നമ്മൾ ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയുടെ തന്നെ ഒരു ക്രോപ്പ് ചെയ്ത ഇമേജസ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇമേജിൽ നിന്നും ബോട്ടം നാവിഗേഷൻ ബാറിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതായത് ഒരു റെക്ടാങ്കുലർ ബോക്സിൽ ഐക്കൺസ് കൃത്യമായി പ്ലേസ് ചെയ്യുന്നതാണ് ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് വെക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഇങ്ങനെയാണെന്ന് മാത്രം സങ്കല്പിച്ച് വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തിനാണ് ബോട്ടം നാവിഗേഷൻ ബാർ ഉപയോഗിക്കുന്നതെന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ ആപ്ലിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ആക്ഷൻസ് കാണും അല്ലേ. അപ്പോൾ ആ ഒരു ആക്ഷൻസിനെ അറേഞ്ച് ചെയ്ത് പ്ലേസ് ചെയ്ത് വെക്കാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് ബോട്ടം നാവിഗേഷൻ ബാറിനെ നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം എടുക്കുക. റൈറ്റ് സൈഡിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബോട്ടം നാവിഗേഷൻ ബാറിൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഇമേജിൽ ഒരു ഹോമിൻ്റെ ഐക്കണുണ്ട്, ഒരു സെർച്ചിൻ്റെ ഐക്കണുണ്ട്, ഒരു റീൽസിൻ്റെ ഐക്കണുണ്ട്, ഒരു നോട്ടിഫിക്കേഷൻ ഐക്കണുണ്ട്, ഒരു പ്രൊഫൈലിൻ്റെ ഐക്കണുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ചോളം അവരുടെ യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ഷൻസ് ഈ ഒരു അഞ്ച് ഐക്കൺസ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അഞ്ച് ഐക്കൺസ് അവർ ബോട്ടം നാവിഗേഷൻ ബാറിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ബോട്ടം നാവിഗേഷൻ ബാർ പൊതുവെ നമ്മൾ മൊബൈൽ സ്ക്രീനും ടാബ്ലറ്റിനും മാത്രമേ ഡിസൈൻ ചെയ്യാറുള്ളൂ. വെബ് സ്ക്രീൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ബോട്ടം നാവിഗേഷൻ ബാർ അങ്ങനെ ആഡ് ചെയ്യാറില്ല. ബോട്ടം നാവിഗേഷനെ സംബന്ധിച്ചുള്ള രണ്ട് റൂൾസിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആ പേര് പറയുന്ന പോലെ തന്നെ ബോട്ടം നാവിഗേഷൻ ബാർ ഒരു ഡിസൈൻ ചെയ്ത് നിങ്ങളൊരു മൊബൈൽ സ്ക്രീൻ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ മൊബൈൽ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്വശത്ത് മാത്രമേ ബോട്ടം നാവിഗേഷൻ ബാർ വരികയുള്ളൂ. നിങ്ങൾ മുമ്പ് കണ്ട ആ ഒരു രണ്ട് സ്ക്രീൻഷോട്ടിലാണെങ്കിലും ബോട്ടം നാവിഗേഷൻ ബാർ ഏറ്റവും താഴെയാണ്. ഇനി അത് എന്തുകൊണ്ടാണ് താഴെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഈസി ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻസിനെ അറേഞ്ച് ചെയ്ത് പ്ലേസ് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയ ആണെന്ന് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻസിനെ ഏറ്റവും പെട്ടെന്ന് തന്നെ യൂസേഴ്സിന് ആക്സസിബിൾ ആകണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കയ്യിൽ ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തള്ളവരിൽ ഉപയോഗിച്ചായിരിക്കും ഫോൺ സ്ക്രോൾ ചെയ്യുന്നതും ഫോണിലെ ആക്ഷൻസ് പെർഫോം ചെയ്യുന്നതും ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതും വ്യൂ ചെയ്യുന്നതും എല്ലാം ഫോണിൻ്റെ നിങ്ങളുടെ തള്ളവരിൽ ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾ രണ്ട് കൈകൊണ്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു തള്ളവരിൽ വെച്ച് തന്നെ ഈ ബോട്ടം നാവിഗേഷൻ ബാറിലെ എല്ലാ ഐക്കൺസും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു ആക്സസിബിലിറ്റിയുടെ ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ബോട്ടം നാവിഗേഷൻ ബാർ എപ്പോഴും സ്ക്രീനിൻ്റെ താഴെ തന്നെ ഡിസൈൻ ചെയ്യണം എന്ന് പറയുന്നത്. അത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി തിങ്സ് ടു റിമെമ്പർ ആണ്. അതായത് ബോട്ടം നാവിഗേഷൻ ബാറിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഐക്കൺസിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 3ഉം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 5ഉം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇമേജിൽ ഒരു ബോട്ടം നാവിഗേഷൻ ബാറിൽ രണ്ട് ഐക്കൺസ് മാത്രമേ അവർ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. അത് തെറ്റാണ്. ഏറ്റവും മിനിമം വാല്യൂ 3 ഐക്കൺസ് ആണ്. റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഇമേജസിലാണെങ്കിൽ 6 ഐക്കൺസ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും തെറ്റാണ്. ഏറ്റവും മാക്സിമം വാല്യൂ 5 ഐക്കൺസ് ആണ്. അതായത് ഒരു ബോട്ടം നാവിഗേഷൻ ബാർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 ഇത്രയും ഐക്കൺസേ നമ്മൾ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതലോ 3-ൽ കുറവോ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു 4 ഇമേജസ് ആണ്. അതായത് ഒരു സെയിം ബോട്ടം നാവിഗേഷൻ ബാർ തന്നെ 4 രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ അവിടെ 1, 2, 3, 4 എന്ന് 4 നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 4-ാമത്തെ ആ ഒരു രീതി മാത്രമാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്. ബാക്കി 3 മെത്തേഡും റോങ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം നിങ്ങൾ ആ ഒരു ഇമേജ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ബോട്ടം നാവിഗേഷൻ ബാറിലെ ഐക്കണ് താഴെ നമ്മളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യും. ആ ഒരു ടെക്സ്റ്റിന് ഒരിക്കലും വലുപ്പം കൂടി പോകാൻ പാടില്ല. കഴിവതും അതൊരു 1 വേർഡിൽ തന്നെ ഒതുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ബോട്ടം നാവിഗേഷൻ ബാറിൽ ചെയ്യേണ്ടത്. ബാക്കി 3 ഇമേജസിലും അങ്ങനെയല്ല ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ആ ഇമേജസ് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾ ബോട്ടം നാവിഗേഷൻ ബാർ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ കഴിവതും അതിനൊരു ആക്റ്റീവ് ഇനാക്റ്റീവ് സെക്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. അത് എന്തെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ആ സ്ക്രീൻഷോട്ടിലേക്ക് നോക്കുക. ഇപ്പം ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ സ്ക്രീൻഷോട്ടാണത്. അതിൻ്റെ ഏറ്റവും താഴെയുള്ള ബോട്ടം നാവിഗേഷൻ ബാറിൽ ആദ്യത്തെ ആ ഒരു സ്ക്രീൻഷോട്ടിൽ ഗെയിംസിൻ്റെ ആ ഒരു ഐക്കൺ മാത്രം പച്ച കളറിലും ബാക്കിയുള്ളവയെല്ലാം വൈറ്റ് കളറിലും കാണാവുന്നതാണ്. അതിനർത്ഥം എന്താണ്? ആ ഒരു ഗെയിംസിൻ്റെ ആ ഒരു ഐക്കണാണ് ആക്റ്റീവായി കിടക്കുന്നത്. ബാക്കി 3
inactive mode ilana adhaadu game inde avaru page aanu nammal ippol phone il kaanunnathu ennartham randamatha screenshot edukkiyanengil avaru app inde chinham aanu app inde avaru icon aanu pacha color kaanunnathu baaki adhaadu games movies books ellam vella color ilana appol avaru app inde avaru page aanu ningal kandukondirikkunnathu avaru page aanu active aayirikkunnathu baaki moonum inactive aanu angane eppolum design cheyan shramikkuka In Ningal Urikal and Chedu Udaturikari under either bottom navigation bar design Jim Bolakum Adinde icons in a paladin and pala color Kudukan Urik Patilla Urikilam Adani with the camp at Nagari Mela Urikilam and Chia the Rika, the wrong method on a Kadivadum or standard color than a Latinum keep up Jay the Poga. Bottom navigation barrel Ningaka badges Adiana, end than a badges Ningala Avada Kanchirikan image, only render moon in the record, Patrikan icons, carnival than a badges and the Ningamans like Anamale. Our icon, the mail, our notification, the wear rochery icon, go to Verena and a badge in the Varanada. I do example in the Varanangal Ningaki Instagram than a checky on Anna. Instagram Ninga post are like you, Ningala, really mentioned Jayo Jayanangal. Instagram will our love wind our chinatinava, either bowl a red color dot tighter, or a badge Verena. അപ്പോൾ ബോട്ടം നാവിഗേഷൻ ബാറിൽ അങ്ങനത്തെ ബാഡ്ജ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ഒരിക്കലും നിങ്ങൾ ബോട്ടം നാവിഗേഷൻ ബാർ ഡിസൈൻ ചെയ്യാൻ പാടുള്ളതല്ല കാരണം ബോട്ടം നാവിഗേഷൻ ബാർ ഒരിക്കലും വെർട്ടിക്കലിയോ ഹൊറിസോണ്ടലിയോ സ്ക്രോളബിൾ ആയിരിക്കില്ല അതുകൊണ്ട് ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ഒരിക്കലും ഡിസൈൻ ചെയ്യാൻ പാടുള്ളതല്ല ബോട്ടം നാവിഗേഷൻ ബാറിൻ്റെ അകത്തെ ഐക്കൺസ് എല്ലാം ആ ഒരു റെക്റ്റാംഗുലർ ബോക്സിൻ്റെ അകത്ത് തന്നെ വരുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് ഡിസൈൻ ചെയ്യേണ്ടതാണ് എല്ലാവിധ പാഡിങ്ങും എല്ലാവിധ അലൈൻമെൻറ്റും ചെക്ക് ചെയ്ത് അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളതുള്ളൂ ഇതുപോലെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല ഇതൊരു റോങ് മെത്തേഡാണ് അപ്പോൾ അതും നിങ്ങൾ മൈൻഡിൽ വെക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ബോട്ടം നാവിഗേഷൻ ബാറിനെ കുറിച്ചുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഒരു ബോട്ടം നാവിഗേഷൻ ബാർ ഡിസൈൻ ചെയ്യുക എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബോട്ടം നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ടൊരു ഫോൺ സ്ക്രീൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം റെക്റ്റാംഗുലർ ടൂൾ എടുത്ത് ഒരു റെക്റ്റാംഗുലർ വരയ്ക്കുക അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ബോട്ടം സൈഡിൽ തന്നെ വരയ്ക്കണം എന്നിട്ട് അതിൻ്റെ ഫിൽ കളർ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഡാർക്കർ കളർ കൊടുക്കുകയാണ് അപ്പോൾ അതിനുശേഷം ആ റെക്റ്റാംഗുലർ എടുത്ത് മാറ്റി വെച്ച് അത് ഫ്രെയിം ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫ്രെയിം സെലക്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്ലഗിൻസിൽ പോയിട്ട് മെറ്റീരിയൽ ഡിസൈൻ ഐക്കൺസ് എടുക്കുക നമുക്ക് ഈ ബോട്ടം നാവിഗേഷൻ ബാറിൽ കുറച്ച് ഐക്കൺസ് പ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ ഡിസൈൻ ഐക്കൺസ് ഉപയോഗിക്കുന്നത് ഇനി അവിടെ ഹോം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഹോമിൻ്റെ ഐക്കൺ വരും അത് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഇനി അടുത്തതായിട്ട് നമ്മൾ സെർച്ചിൻ്റെ ഐക്കണാണ് സെർച്ച് ചെയ്യുന്നത് സെർച്ചിൻ്റെ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഐക്കൺ വേണം അതിന് നോട്ടിഫിക്കേഷൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഐക്കൺ വരുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ ഐക്കൺ സെലക്ട് ചെയ്യുന്നു ഇനി അതിനുശേഷം സെറ്റിങ്സിൻ്റെ ഐക്കൺ അപ്പോൾ സെറ്റിങ്സിൻ്റെ ഐക്കൺ ഈ പറഞ്ഞ പോലെ തന്നെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഐക്കൺസ് ക്ലിക്ക് ചെയ്യുക ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ നാല് ഐക്കൺസ് ആണ് നമ്മുടെ ഇപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ബോട്ടം നാവിഗേഷൻ ബാറിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇനി അതിലേക്ക് സൂം ചെയ്യുക സൂം ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒരു ഫ്രെയിമിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഫ്രെയിമിൽ നിന്ന് ഓരോ ഐക്കണും വെളിയിലോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക അപ്പോൾ ആ നാല് ഐക്കണും ഞാനത് വെളിയിലോട്ട് പ്ലേസ് ചെയ്യുകയാണ് അതിനുശേഷം ആ ഒരു നാല് ഫ്രെയിമും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യം നമുക്കില്ല അതുകൊണ്ട് ആ നാല് ഫ്രെയിമും സെലക്ട് ചെയ്തിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഇനി നമ്മൾ ടെക്സ്റ്റ് എടുത്തിട്ട് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഓരോ ഐക്കണിൻ്റെയും താഴെ നമ്മളൊരു ടെക്സ്റ്റ് ലേബൽ വരും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഓരോ ഐക്കണിൻ്റെ താഴെ നമ്മൾ ഓരോ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഹോം ബട്ടൺ ആണെങ്കിൽ ഹോം സെർച്ച് ബട്ടൺ ആണെങ്കിൽ സെർച്ച് നോട്ടിഫിക്കേഷൻ ബട്ടൺ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് ബട്ടൺ ആണെങ്കിൽ സെറ്റിങ്സ് അങ്ങനെ നാല് ഐക്കൺസിനും നാല് ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇനി നമ്മൾ അത് ചെയ്യുകയാണ് അപ്പോൾ നാല് ടെക്സ്റ്റും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോ ടെക്സ്റ്റിന് താഴെയും അതാത് ഓരോ ഐക്കണ് താഴെയും അതാത് ടെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം ഇനി അത് അലൈൻ ചെയ്യേണ്ടതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമേ ആ ടെക്സ്റ്റും ആ ഒരു ഐക്കണും സെലക്ട് ചെയ്യുക എന്നിട്ട് അത് ഫ്രെയിം ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നാല് ഐക്കൺസും ഇതുപോലെ ചെയ്യേണ്ടതുകൊണ്ട് ഐക്കണും ടെക്സ്റ്റും സെലക്ട് ചെയ്യുക ഫ്രെയിം ചെയ്യുക ഐക്കണും ടെക്സ്റ്റും സെലക്ട് ചെയ്യുക ഫ്രെയിം ചെയ്യുക അങ്ങനെ ഹോമിനും സെർച്ചിനും നോട്ടിഫിക്കേഷനും സെറ്റിങ്സിനും എല്ലാം ചെയ്യുക ഇനി അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്ത് ഓട്ടോ ലേഔട്ടിൽ പോയി ഞാൻ അവിടെ കൊടുക്കുന്ന വാല്യൂസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എന്നിട്ട് സെൻട്രൽ അലൈൻ ചെയ്യാവുന്നതാണ് ആ ഒരു കൊടുത്ത സെയിം വാല്യൂ തന്നെ ബാക്കിയുള്ള മൂന്ന് ഐക്കൺസിനും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അവിടെ കാണാം ഓട്ടോ ലേഔട്ടിൽ നമ്മൾ നാലും പിന്നെ പാഡിങ് അഞ്ചുമാണ് കൊടുക്കുന്നത് എന്നിട്ട് സെൻട്രൽ അലൈൻ ചെയ്യുകയാണ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാറിനും കൊടുക്കുക അതായത് നോട്ടിഫിക്കേഷൻ എഴുതിയിരിക്കുന്നതും ആ ഒരു ഐക്കണും തമ്മിലുള്ള ലെങ്ത് നാലും പിന്നെ ഒരു പാഡിങ് അഞ്ചുമാണ് കൊടുക്കുന്നത് സെൻട്രൽ അലൈൻ ചെയ്യുക സെയിം തിങ് തന്നെ സെറ്റിങ്സിനും ചെയ്യുക
അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ നാല് ഐക്കൺസും സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് പോലെ സെൻട്രൽ അലൈൻ ചെയ്യുക, എന്നിട്ട് വെർട്ടിക്കലി കൂടെ സോറി ഹൊറിസോണ്ടലി കൂടെ നമ്മളതൊന്ന് അലൈൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു ഐക്കൺസിൻ്റെ കളറ് മാറ്റുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐക്കൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ നോട്ടിഫിക്കേഷൻ ബാറ് രണ്ടാമതാക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇത് ഫ്രെയിം ചെയ്യുകയാണ്. അതിന് എന്നിട്ട് താഴെ കൊണ്ടുവന്നിട്ട് ആ ഒരു റെക്റ്റാങ്കുലർ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മളത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ മാറ്റാനായിട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഫിൽ കളർ എടുക്കുന്നു, ഫിൽ കളർ വൈറ്റിലേക്ക് കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ബോട്ടം നാവിഗേഷൻ ബാർ ചെയ്യുമ്പോഴേക്കും ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് ബട്ടൺസ് വേണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇനി ചെയ്യേണ്ടതുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഐക്കൺ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുകയും ബാക്കിയുള്ള ഐക്കൺസ് ഡള്ളായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ഹോം ബട്ടൺ ആണ് ഞാൻ അതിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ ബാക്കി മൂന്ന് കളറിൻ്റെയും ഐക്കണിൻ്റെയും കളർ ഞാൻ ഒന്ന് ഇച്ചിരി ഡള്ളാക്കുകയാണ്. അതിനുശേഷം ആ ഒരു മൂന്ന് ടെക്സ്റ്റിൻ്റെയും കൂടെ കളർ ആ ഒരു സെയിം കളർ തന്നെ ആക്കിയാണ്. നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്തു, സെർച്ച് സെലക്ട് ചെയ്തു, സെറ്റിംഗ് സെലക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ആ ഒരു കളർ ആ ഒരു സെയിം കളർ തന്നെ ഞാൻ ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഹോം ബട്ടൺ ആക്റ്റീവും ബാക്കിയുള്ളതെല്ലാം ഇനാക്റ്റീവാണ്. അതാണ് യൂസർ ഹോം ബട്ടണിലാണ്, ഹോം പേജിലാണ് നിൽക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ബോട്ടൺ നാവിഗേഷൻ ബാർ നമ്മുടെ ആ സ്ക്രീനിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഇത്രയും ഉള്ളൂ ബോട്ടൺ നാവിഗേഷൻ ബാർ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.